ദേവന്നു ദാ പോയി. സുരേഷ് ഗോപി പറയുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന് ഇപ്പോഴാണ് പാർട്ടിക്കാർക്ക് പോലും മനസ്സിലായത്. കേന്ദ്രമന്ത്രി വന്നതും ഉദ്ഘാടനം നടത്തിപ്പോയതും ആരും അറിഞ്ഞില്ല. ഓടിക്കതച്ച് ഡിവിഷൻ കൗൺസിലറും ബി ജെ പി പാർലമെന്ററി പാർട്ടിയുടെ ലീഡറും അനുയായികളുമൊക്കെ എത്തിയപ്പോഴേക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നടത്തി സ്ഥലം വിട്ടിരുന്നു. രാജ്യസഭ എം പി ആയിരിക്കെ സുരേഷ് ഗോപിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപ ചെലവിൽ നവീകരിച്ച ശക്തൻ മാർക്കറ്റിലെ ശുചിമുറി ബ്ലോക്കിൻ്റെയും കിണർ പുനരുദ്ധാരണത്തിൻ്റെയും സമർപ്പണ ചടങ്ങാണ് ദേവന്നു ദാ പോയി എന്നായത്. ഉച്ചകഴിഞ്ഞ് 3:30 സമർപ്പണ ചടങ്ങ് പറഞ്ഞതെങ്കിലും 3 മണിയോടെ തന്നെ മാർക്കറ്റിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 20 മിനിറ്റോളം കാറിൽ തന്നെ ഇരുന്നു, പുറത്തിറങ്ങിയില്ല. തുടർന്ന് 3:20 മേയർ എം കെ വർഗീസ് എത്തി. അപ്പോൾ മാത്രമാണ് കാറിൽ നിന്നും ഇറങ്ങിയത്. ഉടനെ നാട മുറിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 3 അടി ഉയരത്തിലുള്ള മെഴുകുതിരിയിൽ തിരി തെളിച്ചാണ് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചത്. ചടങ്ങിന് ശേഷം ഏതാനും പേർ നിവേദനങ്ങളുമായി കേന്ദ്രമന്ത്രിയുടെ സമീപത്ത് നിൽക്കുന്നതിനിടെ കരോളിൻ ജെറീഷ് സ്വാഗത പ്രസംഗം തുടങ്ങി. ശബ്ദ പ്രശ്നമുണ്ടാക്കിയതോടെ അതും ഒഴിവാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം പറഞ്ഞ സമയത്തിന് മുമ്പേ ചടങ്ങ് നടന്നതോടെ ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി അടക്കമുള്ള നേതാക്കൾക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. മേയർക്ക് പുറമെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ്, പെരിഞ്ചേരി കൗൺസിലർ കെ ജി നിജി എന്നിവരൊക്കെയാണ് പങ്കെടുത്തത്. ചടങ്ങിൽ മുഖ്യാതിഥിയാകേണ്ട പി ബാലചന്ദ്രൻ എം എൽ എ, ഡെപ്യൂട്ടി മേയർ എം എൽ റോസി, പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തുടങ്ങിയവർക്കൊന്നും ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. സ്റ്റേജ് വേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നെങ്കിലും കോർപ്പറേഷൻ സ്റ്റേജൊക്കെ ഒരുക്കിയിരുന്നു. കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു.